ITBP ലേക്ക് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലേക്ക് മുൻപ് വനിതകൾക്കും പുരുഷന്മാർക്കും ഒരു റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുള്ള കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാടധികം ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഒരു വീഡിയോ പരമാവധി വേഗത്തിൽ തന്നെ ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അതിന്റെ സെലക്ഷൻ നടക്കാൻ പോവുകയാണ്. സോ നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഈ ഒരു അപ്ഡേറ്റിന്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ആയിരുന്നു മുൻപൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈൻ ആയിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. മിനിസ്ട്രി ഓഫ് ദി ഹോം അഫയേഴ്സിന്റെ കീഴിൽ വരുന്ന പാരാമിലിറ്ററി ഫോഴ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള ITBP ആയിരുന്നു മുൻപൊരു റിക്രൂട്ട്മെന്റ് സബ് ഇൻസ്പെക്ടർ സ്റ്റാഫ് നേഴ്സിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് അപ്ഡേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ഗ്രൂപ്പ് ബി തസ്തികയിലേക്ക് അന്ന് വീഡിയോയൊക്കെ കണ്ടിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. 112,400 വരെ ലഭിക്കുന്ന ശമ്പളമാണ് ഇതിന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മൊത്തത്തിൽ 18 വേക്കൻസികളായിരുന്നു അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മേ ബി ഇത് ഇൻക്രീസ് ആയിട്ടുണ്ടാവാം. അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസിയും അതുപോലെ തന്നെ ആ നോട്ടിഫിക്കേഷനുമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് അപേക്ഷാ ഫീസ് പറയുന്നുണ്ടായിരുന്നു. 200 രൂപ അപേക്ഷാ ഫീസ് അടച്ചിട്ടാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അപേക്ഷിച്ചിട്ടുള്ളത്. ഫീമെയിൽ അതുപോലെ SC ST ഉദ്യോഗാർത്ഥികൾക്ക് യാതൊരു അപേക്ഷാ ഫീസും ഇല്ലായിരുന്നു. അതുപോലെ ഇതിന് അപേക്ഷിക്കേണ്ട യോഗ്യതകൾ നോക്കുകയാണെങ്കിൽ പ്രായപരിധി 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. SC ST വിഭാഗത്തിന് ഏകദേശം 35 വയസ്സ് വരെ അപേക്ഷിക്കാം. OBC വിഭാഗത്തിന് ഏകദേശം 33 വയസ്സ് വരെയും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കാരണം അവർക്ക് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് അപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് +2 ആണ്. +2 ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. ഹാവിംഗ് പാസ്ഡ് ദി എക്സാമിനേഷൻ ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറിയും കൂടി ഇതിൻ്റെ കൂടെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. രജിസ്റ്റേർഡ് വിത്ത് സെൻട്രൽ നേഴ്സിംഗ് കൗൺസിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിൽ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 യോഗ്യതകൾ അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കണം. പിന്നെ ഡിസേബിൾ ആയിട്ട് ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുന്നതായിട്ട് 3 വർഷത്തെ എക്സ്പീരിയൻസ് നേഴ്സിംഗ് ചോദിച്ചിട്ടുണ്ട്. അതുണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. ഓൺലൈൻ ആയിട്ടാണ് അന്ന് ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും, റിട്ടേൺ എക്സാമിനേഷൻ ആണ്. അതുപോലെ തന്നെ വെരിഫിക്കേഷൻ ഓഫ് ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഉണ്ട്, സ്കിൽ ടെസ്റ്റ് ഉണ്ട്, ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്, പിന്നെ റിവ്യൂ മെഡിക്കൽ എക്സാമിനേഷൻ. ഈ ഒരു മെത്തേഡിലാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ നടക്കുന്നത്. അപ്പോൾ അന്ന് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് 17 ഓഗസ്റ്റ് 2022. അതുപോലെ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 15 സെപ്റ്റംബർ 2022. അപ്പോൾ ഈ ഒരു മെത്തേഡിലായിരുന്നു ഇതിൻ്റെ റിക്രൂട്ട്മെൻ്റ് ഒക്കെ മുൻപ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പരമാവധി സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ITBP വെബ്സൈറ്റിൻ്റെയാണ്. സോ അവിടെ കയറിയപാട് നിങ്ങളുടെ റോൾ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ ഇവിടെ കാണുന്ന ക്യാപ്ചർ, അതുപോലെ തന്നെ തെറ്റാതെ ഇവിടെ എൻ്റർ ചെയ്യുക. പിന്നെ സബ്മിറ്റ് കൊടുത്ത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. സോ ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആണ് നടക്കുന്നത്. പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു അവസരമാണ്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.